ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ ഇസ് മീ ഫയാസ് വാസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിഷ് എന്താണെന്ന് വെച്ചാൽ ഒരു അറേബ്യൻ ഡെസേർട്ടാണ്. സീ ഫോർ യുവിൻ്റെ സ്പെഷ്യലാണ് ഇന്നത്തെ. അപ്പോൾ അതിന് വേണ്ട റെസിപ്പി എന്തൊക്കെയാണെന്നുള്ള നമുക്ക് നേരെ നോക്കാം. വാട്ടർ, ബനാന, ആപ്പിൾ, ഷുഗർ, റവ, പിസ്ത, കസ്റ്റേർഡ് പൗഡർ, മൈദ, അപ്പക്കാരം, കോൺഫ്ലവർ പൗഡർ, ഒരു ലെമൺ എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഈസ്റ്റേൺ പൗഡർ, റോസ് വാട്ടർ, മിൽക്ക്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അതിന് വേണ്ടി ആദ്യത്തിന് ഈ കസ്റ്റേർഡ് ഒന്ന് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമ്മൾ നേരത്തെ പൊട്ടിച്ച് വെച്ചതായിരുന്നു. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറാണ് ആവശ്യം ഇതിന്. പിന്നെ നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കോൺഫ്ലവറിൻ്റെ പൗഡർ ഒരു ടേബിൾ സ്പൂൺ ആണ്. പിന്നെ നമ്മൾ ഈ ചെറിയ സ്പൂൺ ഒന്ന് നിങ്ങൾ മാറ്റി വെക്കുകയാണ്. ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൗഡർ. ഇനി അടുത്തത് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പാലാണ്. അതെടുക്കുമ്പം പാല് സൂക്ഷിക്കുക. നമ്മൾ ഇതിൽ 250 മില്ലി ആണ് എടുക്കുന്നത്. നമ്മളൊരു കപ്പ് അളന്ന് നോക്കിയിട്ടാണ് ഇത് പാല് എടുക്കുന്നത്. അത് 250 മില്ലി പാലാണ് ഇതിന് വേണ്ടി ആവശ്യം. ശേഷം ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കും. ഇത് നല്ല രീതിയിൽ തന്നെ ഇളക്കിയിട്ടുണ്ട്. ഇനിയിതൊന്ന് ചൂട് ആക്കിയെടുക്കേണ്ട ആവശ്യമുണ്ട്. അതിനെ നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ എടുത്ത് വെച്ച പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കും. അതിന് ശേഷം നമ്മളെ ഓൺ ചെയ്തു. നല്ല രീതിയിലാണ് നിൽക്കണം. ഇതൊന്ന് നന്നായി കുറുകി വന്നതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടി നമുക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. കുറുകി വെച്ചത് വരെ ഇളക്കി കൊടുക്കുക. ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 30 മിനിറ്റ് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് ചെയ്തെടുക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ ഷുഗർ സിറപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇനി വേണ്ടി അത് തന്നെ നമ്മൾ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് നമ്മൾ ഇട്ടുന്നത്. നമുക്കിത് കുറച്ച് വെള്ളം വേണം. അതിന് വേണ്ടി നമ്മൾ ഈ 250 ലിറ്റർ വെള്ളമാണ് എടുക്കുന്നത്. ശേഷം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കും. ഓൺ ചെയ്തു നന്നായി കുറുകി വരുന്നത് വരെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കും. നമ്മളെ സീറോ സിറപ്പ് നല്ല രീതിയിൽ തന്നെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ലെമണ് 1 സ്പൂണിക്ക് നമ്മൾ അടുത്ത നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ റോസ് വാട്ടറാണ്. അതൊരു സ്പൂൺ റോസ് വാട്ടർ കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം അടുത്ത് ഞാൻ നമുക്ക് തയ്യാറാക്കാനുള്ളത് ഇതിന് വേണ്ടിയുള്ള മാവാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം.
അപ്പോൾ അത് തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച അര കപ്പ് മൈദ ഈ നമ്മൾ ബോളിലേക്ക് ഒന്ന് ഇട്ടു കൊടുക്കും. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച അര കപ്പ് റവ. പിന്നെ ഇതിലേക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഈസ്റ്റ് പൗഡർ, സ്പൂൺ അപ്പക്കാരം, നമുക്ക് വേണ്ട ഒരു കപ്പ് വെള്ളമാണ്. ഏകദേശം ഒരു മാവ് രൂപത്തിലാക്കി എടുക്കുക. നമ്മൾ ഇതൊന്ന് 30 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് കവർ ചെയ്ത് വെക്കണ്ടേ. നമുക്ക് ഒരു 30 മിനിറ്റ് മാറ്റി വെക്കാം. അപ്പൊ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മാവ് തയ്യാറായിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് ഒരു ചെറിയൊരു അപ്പം പോലെ ചുറ്റെടുക്കാന്നുള്ളതാണ്. ഇതിൽ നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടില്ലേ, ഇപ്പൊ നമ്മൾ ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇത് നമ്മൾ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഇളക്കാതിന് മുമ്പായിട്ട് നമ്മൾ സ്റ്റൗ വന്ന് ഓൺ ചെയ്യാം. ഏകദേശം ചൂടായിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മാവ് ഇതിലേക്ക് നമുക്കൊന്ന് ചൂടൊരപ്പം പോലെ ചുട്ടെടുക്കാം. ഇപ്പോൾ നമ്മൾ അടുപ്പൊന്ന് ലോ ഫ്ലെയിമിലൊന്ന് ആക്കി കൊടുക്കാം. നല്ല അടിയിൽ പിടിക്കും. നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്ക് നമ്മൾ അടുത്ത എന്താന്നുള്ളത് നോക്കാം. ഇനി തന്നെ നമ്മൾ ഒരു അപ്പം എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഒരു ബാക്ക് ഭാഗം ഒന്ന് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ഒട്ടി നിൽക്കുന്ന രൂപത്തിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കസ്റ്റേർഡ് 1 സ്പൂൺ കസ്റ്റേർഡ് എടുത്തതിന് ശേഷം thank you.
തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ തയ്യാറാക്കി നമ്മൾ സിറപ്പ് നമ്മളൊരു ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ഇന്നത്തെ ഡിഷ് ഏകദേശം നമ്മളെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളെ അറേബ്യൻ ഡിഷ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും മാക്സിമം വീട്ടിൽ ട്രൈ ചെയ്യുക. അപ്പം എന്നും പറയുന്ന പോലെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണാൻ ബെല്ലൈക്കണ് കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൂടെ തന്നെ ലഭിക്കും. പിന്നെ മാക്സിമം ഞങ്ങൾ ചാനലിലെ ലിങ്ക് എല്ലാവരും ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ദിസ് ഈസ് സൈനിങ് ഔട്ട് ഫയാസ് വാസ്.